ഷിഹാബ് ചോറ്റൂരിനെ കുറിച്ച് ഒരു സിനിമ നടൻ പറയുന്ന വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്കി, അതൊന്ന് കണ്ടിട്ട് വരും. ഷിഹാബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് അദ്ദേഹത്തിൻ്റെ ആ ഒരു തയ്യാറെടുപ്പ്, അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു അദ്ദേഹത്തിനോട് ബഹുമാനവും ഭക്തിയും ഒക്കെ തോന്നിയിരുന്നു. കാരണം ഈ പറയുന്ന ചെറിയ ദൂരമല്ല, മക്കയിലേക്കുള്ള 8,640 കിലോമീറ്റർ ദൂരം, 280 ദിവസം. ഇതൊരു മനുഷ്യൻ്റെ ഒരു ജീവിതത്തിൻ്റെ കാലയളവിൽ വലിയൊരു സമയമാണ്. അപ്പോൾ അത് ഇന്നത്തെ അതിനുവേണ്ടി മാറ്റിവെക്കുക. അപ്പോൾ ഇന്നത്തെ കാലത്ത് യുവതലമുറയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ ഭക്തിയെല്ലാം കുറവാണ്. അപ്പം അമ്പലമായാലും പള്ളിയായാലും ഒന്നും അതിലേക്ക് പോകുന്നില്ല. അതിൻ്റേതായ ഒരു ബഹുമാനക്കുറവും ഈ പറയുന്ന രീതിയിലുള്ള ഒരു പലവരും വഴിതെറ്റിപ്പോകുന്നൊരു സാഹചര്യമൊക്കെ ഉള്ളൊരു സമയത്ത് ഇങ്ങനൊരു പുണ്യകർമ്മത്തിന് വേണ്ടി അദ്ദേഹം തയ്യാറായതിന് വലിയ അഭിമാനം തോന്നുന്നു. മലപ്പുറം വളാഞ്ചേരിയിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം. അപ്പോൾ അതും കാൽനടയായിട്ട് ഹജ്ജിന് പോകുന്ന ഷിഹാബ് മറ്റുള്ള യുവാക്കൾക്കും ഒരു പ്രചോദനമാണ്. കാരണം നമ്മൾ ഒരു നേരം ഈ പറയുന്ന നിസ്കാരത്തിനോ അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രാർത്ഥനയ്ക്കോ വേണ്ടി നമ്മൾ സമയം കണ്ടെത്താൻ സമയമില്ലാത്ത ഒരു കാലത്താണ് അദ്ദേഹം അത് ചെയ്യുന്നത്. അപ്പോൾ പലരും ഒരുപക്ഷെ അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടൊക്കെ ഉണ്ടാവും, കാരണം ഇങ്ങനെ സാധിക്കുമോ എന്നൊക്കെ. പക്ഷെ ഒരു മനോധൈര്യമാണ്, ഈ ഒരു മനോധൈര്യത്തിന് പുറത്ത് അദ്ദേഹം ചെയ്യുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള യാത്ര. എല്ലാവരും അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഷിഹാബിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും. കേരളത്തിലെ മുഴുവൻ ആളുകളും ഒരുപക്ഷെ ലോകം മുഴുവൻ അറിയുന്ന ഒരു യാത്രയായി മാറട്ടെ. തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥനയോടെ അദ്ദേഹത്തിൻ്റെ യാത്ര പൂർത്തീകരിക്കാൻ, അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിലെത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷിഹാബിനെല്ലാ ആശംസകളും പഠിച്ചൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, ഷാജു ശ്രീധരൻ എന്ന് പറയുന്ന ഒരു സിനിമ നടനാണ് ഷിഹാബ് ചോറ്റൂരിനെ കുറിച്ച്, ആ യുവ സുഹൃത്തിനെ കുറിച്ച് പരാമർശിച്ചത്. അപ്പോൾ ഓരോ ജനമനസ്സുകൾക്കിടയിലും അദ്ദേഹത്തോടുള്ള ഒരു സ്നേഹവും അദ്ദേഹത്തോടുള്ളൊരു വല്ലാത്തൊരു അനുകമ്പയും എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ചിലരെന്ന് പറയുമ്പോൾ വിരലിൽ എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റുന്ന രണ്ടോ മൂന്നോ ആളുകൾ മാത്രമാണ് ഷിഹാബ് ചോറ്റൂരിനെ എതിർക്കുന്നത്. അവർ ഷിഹാബ് ചോറ്റൂര് എന്ന് നടത്തം തുടങ്ങിയോ അന്ന് മുതലേ തുടങ്ങിയിട്ടുണ്ട് എതിർക്കാൻ. അവരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഷിഹാബ് ചോറ്റൂരിൻ്റെ യാത്ര അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാവരും ഷിഹാബ് ചോറ്റൂരിന് വേണ്ടി ദുആ ചെയ്യുക. അത് ജാതി മത ഭേദമന്യേ എല്ലാവരും ഷിഹാബ് ചോറ്റൂരിനെ ഏറ്റെടുത്തു കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം.